ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു വ്ളോഗർ ഹർഷൻ. ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മുടെ മിന്നൽ മുരളി, അതായത് നമ്മുടെ ടൊവിനോ തോമസിൻ്റെയും നമ്മുടെ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത നമ്മുടെ മിന്നൽ മുരളി ഇന്നലെ റിലീസായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ. അതായത് ഇന്നലെ മൂവി ടെലിഗ്രാമിനകത്ത് വന്നിട്ട് കുറേ ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്യാൻ പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് കിട്ടിയെന്ന് വെച്ചാൽ കിന്നാരത്തുമ്പികൾ, മാമാങ്കം, മായാവി, ഇട്ടിമാണി അങ്ങനത്തെയൊക്കെ മൂവീസാണ്. ഒന്ന് അവസ്ഥ ആലോചിച്ച് അത്രയും കഷ്ടപ്പെട്ട് 1.5 GB സിനിമ ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്തപ്പോഴത്തേന് ഇതെഴുതി കാണിക്കുന്ന കിന്നാരത്തുമ്പികൾ. ഓ, പകച്ചുപോയി കാണും അവരുടെ ബാല്യല്ലേ എൻ്റെ പൊന്നു. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിനകത്തും ഒരു പേജിനകത്ത് ഒരു പോസ്റ്റ് കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം അത് ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാവേ. അതേട്ടെ, ഇതായിരുന്നു ആ ഒരു പോസ്റ്റ്. അതായത് ഇന്ന് ബാക്കിയുണ്ടായിരുന്ന ആകെ 1 GB എടുത്തു മിന്നൽ മുരളി ഡൗൺലോഡ് ചെയ്യാൻ. ഇപ്പോൾ ഇരുന്ന് കാണുന്നത് മാമാങ്കം. ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഒരു രക്ഷയില്ല, അടിപൊളി കോമഡിയാണ്. അതായത് ഇത് കണ്ടോ, ഉരുക്ക് സതീശൻ കിട്ടിയ ആൾക്കാരുണ്ടെന്ന്, പിന്നെ ഇട്ടിമാണി കിട്ടി, പിന്നെ മിന്നൽ മുരളി കിട്ടിയവർക്ക് തെലുങ്കാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തായാലും 1 GB മൂഞ്ച സ്ഥിതിക്ക് ഫുള്ള് കണ്ടേക്കാൻ കിട്ടിയവിടെ ഏതാണെങ്കിലും കണ്ടേക്കാൻ. അങ്ങനെ വെറൈറ്റി വെറൈറ്റി കമൻറ്റ്സ്. ഇട്ടുമാണി ഇതൊന്നും അല്ല. അടുത്തൊരു പോസ്റ്റ് ഉണ്ടേ, കാണിച്ചു തരാം. അതേണ്ടേ, ഇതിനകത്ത് വന്ന കമൻറ്റ്സ് എന്ന് പറയുന്നത് കിലോമീറ്റേഴ്സ് ആണ് കിലോമീറ്റേഴ്സ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ വേണ്ട അടുത്തൊരു കിടിലൻ കമൻ്റ് ആണ്, എനിക്ക് മിന്നൽ കൂടി പോയി കിട്ടിയത് കിന്നാരത്തുമ്പയാണ്. എൻ്റെ പൊന്നു മിസ്റ്റർ ബീൻ അളിയ അളിയ കിന്നാരത്തുമ്പി കണ്ടോണ്ടിരിക്കുകയല്ലേ മിന്നൽ മുരളിക്ക് വരെ പൊളിച്ച്. ഇതാണ് അവസ്ഥ. ഒത്തിരി ആൾക്കാർ എന്താ പടം ഡൗൺലോഡ് ചെയ്യാൻ പോയിട്ട് അവരെ കിട്ടിയത് ഇങ്ങനത്തെ മൂവീസൊക്കെയാണ്. എന്തായാലും ഈ ഒരു പോസ്റ്റ് വായിച്ച് ശരിക്കും ചിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് നമ്മുടെ ബേസിലും അല്ലെ ടോവിനോ അവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം മെയിനായിട്ട് നമ്മുടെ ബേസിൽ ജോസഫും നമ്മുടെ മച്ചാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി ഇപ്പം മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും പിന്നെ നമ്മളോട് അക്കാളി അല്ലേ, പിന്നെ അല്ലാണ്ട്. എന്തായാലും സംഭവം അടിപൊളി കോമഡി ആയിരുന്നു. അതായത് അടിപൊളി മൂവിയാണ് മിന്നൽ മുരളി. അപ്പോൾ ആ മൂവി ടെലിഗ്രാമിൽ ഇന്നലെ വന്നിട്ട് ഒത്തിരി ആൾക്കാർ ഡൗൺലോഡ് ചെയ്യാൻ പോയിട്ട് അവർ കിട്ടിയത് ഈ അവസ്ഥയായിപ്പോയി. കിന്നാരത്തുമ്പി ഇങ്ങനത്തെ മൂവീസൊക്കെ ആയിപ്പോയി. അതായത് അവരെ ശരിക്കും തേച്ചു എന്നാണ് പറയാൻ. എന്തായാലും നമ്മുടെ മിന്നൽ മുരളി ആ ഒരു മൂവി രക്ഷയില്ല, അടിപൊളിയാണ്. ഞാൻ ആ പടം കണ്ടായിരുന്നു. പടം ഇന്നലെ ഉച്ചയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ ഒരു എയർ ചെയ്തായിരുന്നു. അതായത് ഇന്നലെ റിലീസായത് നെറ്റ്ഫ്ലിക്സിലാണ് ഉച്ചയ്ക്ക്. പടം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂവി കാണാൻ ശ്രമിക്കുക. കാരണം അടിപൊളി എന്ന് വെച്ചാൽ കിടില മൂവിയാണ്. നമ്മുടെ ടൊവിനോ തോമസ് നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഡിറക്ഷൻ ഒരു രക്ഷയില്ല. നമ്മുടെ ബേസിൽ ജോസഫ് ഡിറക്ഷൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ ഓൾറൗണ്ട് എന്താ ആ ഒരു മൂവി ഓൾറൗണ്ടും എല്ലാവരും ആ ഒരു മൂവിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവി നല്ലൊരു വിജയം കൈവരിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ 2 കൈ നീട്ടി അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു മിന്നൽ മുരളി സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും മൂവി കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ ഈ ഒരു പോസ്റ്റ് നമ്മൾ കണ്ടതുവരെ വായിച്ചെന്ന് പറയുന്നത് ലുട്ടാപ്പി മീഡിയ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലാണ്. നിങ്ങൾ ചുമ്മാരിക്കുവാണ് ആ പേജൊക്കെ ഫോളോ ചെയ്തേക്ക്. അതായത് നമുക്ക് ഒത്തിരി ചിരിക്കാനൊക്കെ ഒരുപാട് ട്രോൾസും ആ ഒരു പേജ് വേറുണ്ട്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്, ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്ത പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.